ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഗൗരാമ്മയുടെ കുഞ്ഞുങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞക്കരു ഫീഡ് ചെയ്യാൻ പോവുകയാണ്. മുട്ട അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു എങ്ങനെയാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, അത് കൃത്യമായ ആൾക്കാർ കണ്ടിട്ടുമില്ല. അപ്പോൾ ഗൗരാമ്മയുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ 4-5 ദിവസം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇവയ്ക്ക് ഫീഡ് കൊടുത്ത് രക്ഷപ്പെടുത്തിയെടുക്കുക എന്നത്. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസം അട്ടീമിയെ കൊടുത്തു. ഇപ്പോൾ 5 അട്ടീമിയല്ല, ഇൻഫൂസോറിയെ കൊടുത്തു കഴിഞ്ഞു. അട്ടീമിയെ പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല, 10-15 ദിവസത്തിൻ്റെ വളർച്ച എത്തിച്ചേ പറ്റൂ. അപ്പോൾ ഇതിനിപ്പോൾ ഇപ്പോൾ 5-6 ദിവസമായി. ഇന്ന് ഞാൻ മുട്ടയുടെ മഞ്ഞക്കരുവാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. 2 പാത്രത്തിലായിട്ടാണ് നമ്മൾ ഗൗരാമ്മയുടെ കുഞ്ഞുങ്ങളെ റെഡി ചെയ്യിപ്പിച്ചിറക്കിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു കോഴിമുട്ടയാണ്, സാധാരണ കോഴിമുട്ട. മുട്ട പൊട്ടിച്ചെടുത്ത ഒരു മഞ്ഞക്കരു നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ ചാലിക്കുക. ഞാനൊരു 1/2 ലിറ്റർ വെള്ളം വലിയ എടുത്തിട്ടുണ്ട്, അതിനകത്താണ് നല്ലപോലെ ചാലിക്കുന്നത്. നല്ലപോലെ ഇളക്കി നല്ലപോലെ നല്ല വെള്ളം തന്നെ ആക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ ഈ നെറ്റ് ഉപയോഗിച്ച്, ഇത് അർട്ടിമേ ഫിൽട്ടറിങ് ഉപയോഗിക്കുന്ന നെറ്റാണ്, ചെറിയ ടൈപ്പ് നെറ്റ്. ഇതിൻ്റെ കയ്യിലുണ്ട്, 150 രൂപയാണ് വില. അപ്പോൾ ഈ നെറ്റ് ഉപയോഗിച്ച് മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റൂ. അല്ലെ തുണിക്കകത്തൂടെ അരിക്കുന്ന കാര്യം പലരും ചോദിച്ചു. പക്ഷേ തുണിക്കകത്തൂടെ അരിച്ചാലും നമുക്ക് തീരെ ചെറിയ പൊടിയൊന്നും പോകത്തില്ല, വെള്ളം മാത്രമേ വരത്തുള്ളൂ. മീൻ കുഞ്ഞുങ്ങൾക്ക് തിന്നാനുള്ള ആഹാരമെങ്കിലും അതിനകത്തൂടെ വരണ്ടേ. അപ്പോൾ ഇതിനകത്തൂടെ അരിക്കുമ്പോൾ നോക്ക്, ചെറിയ പൊടി പടലങ്ങളെല്ലാം കിടക്കും. പക്ഷേ മീൻ കഴിക്കാൻ പറ്റുന്ന അത്രയും ചെറിയ തരികൾ മാത്രമേ ഇതിനകത്തൂടെ താഴെ പോയിട്ടുള്ളൂ. നോക്ക്, മീനുകൾക്ക് കഴിക്കാൻ പറ്റുന്ന പൊടികൾ മാത്രമേ ഇതിനകത്തൂടെ താഴെ പോയിട്ടുള്ളൂ. നമുക്ക് ഈ വെള്ളമാണ് ഇതിനൊഴിച്ചു കൊടുക്കേണ്ടത്. ഈ വെള്ളം എടുത്തതിന് ശേഷം ഞാൻ മീൻ കുഞ്ഞുങ്ങൾ കിടക്കുന്ന എല്ലാ ഏരിയകളിലും ഇങ്ങനെ വളരെ ചെറിയ രീതിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡിൽ മാത്രമായിട്ട് കലങ്ങുന്ന രീതി വീഴരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കലക്കത്തൊന്നുമില്ല, കാരണം ഇത്രയും വെള്ളം ഉണ്ടല്ലോ. നമ്മൾ നിറച്ച് വെള്ളമുള്ള ഒരു വലിയ ടാങ്ക് ആയതുകൊണ്ട് തന്നെ എന്നിട്ട് നമുക്ക് ഈ 2ാമത്തെയാണ് ഗോൾഡൻ ഗൗരാമയുടെയാണ്. ഇതിനകത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയ ശേഷം വീണ്ടും ഇതുപോലെ അരിച്ചെടുക്കുക. ഒരു മുട്ടയുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യം അതിന് ഒരു ദിവസം കൊടുക്കാനുള്ളതേ ഉള്ളൂ. മൊത്തത്തിൽ നമ്മൾ അരിച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എല്ലാവർക്കും. നമ്മൾ ഏകദേശം നല്ല രീതിയിൽ എല്ലായിടത്തും ഒഴിച്ചിട്ടുണ്ട്. വെള്ളം അത്യാവശ്യം ചെറിയ രീതിയിൽ മങ്ങ് വരെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ മുട്ടയുടെ മഞ്ഞക്കരു ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന രീതി ഇങ്ങനെയാണ്. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ വെള്ളം ഒന്ന് ഏകദേശം കലങ്ങുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വാട്ടർ ചേഞ്ച് ഇടാൻ കൊടുക്കും. നമ്മളിതിനകത്ത് ഇത്രയും മുട്ടയുടെ മഞ്ഞക്കരു കോരി ഒഴിച്ചെന്ന് പറഞ്ഞ് ചെറിയ രീതിയിൽ വെള്ളത്തിന് മങ്ങൽ വന്നെങ്കിലും വെള്ളം പെട്ടെന്നൊന്നും പന്നലാകത്തില്ല. കാരണം നമ്മൾ ഇതിനകത്ത് വലിയ വേസ്റ്റ് ഒന്നും, വലിയ മുട്ടയുടെ വലിയ കഷ്ണങ്ങളൊന്നും ഇതിനകത്ത് ഇട്ടിട്ടില്ല. തീരെ ചെറിയ മീനുകൾക്ക് തിന്നാൻ പറ്റുന്ന പൊടികൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഈ കാണിച്ച രീതിയിൽ ഉള്ള നെറ്റ് ഉപയോഗിച്ച് വേണം അരിച്ചിട്ട് ഒഴിക്കാൻ. അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ വലിയ നെറ്റുകളിലൊക്കെ അരിച്ച് ഒഴിച്ചാൽ ഒരുപാട് മുട്ടയുടെ വലിയ കഷ്ണങ്ങൾ വെള്ളത്തിൽ വരികയും അതവിടെ കിടന്ന് അളിഞ്ഞ് മീനുകൾ ചാവുകയും ചെയ്യും. നമ്മൾ തീറ്റ കൊടുത്തു കഴിഞ്ഞുള്ള വാട്ടർ ചേഞ്ചാണ്. ഇന്നലെ വൈകിട്ട് ചേഞ്ച് ചെയ്യേണ്ടതായിരുന്നു, ചെയ്തില്ല. നമ്മൾ എയർ സ്റ്റോൺ ആണ് അകത്തിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മീൻ കുഞ്ഞുങ്ങൾ കയറിപ്പോകും. ഇതുപോലെ ഒരു എയർ സ്റ്റോൺ അകത്ത് ഇട്ടിട്ട് ആ താഴോട്ട് വെള്ളം വലിക്കുമ്പോൾ ഇതുപോലെ വെള്ളം താഴോട്ട് പോകും. ഇത് മണിക്കൂറുകൾ എടുക്കും ഇങ്ങനെ വെള്ളം വലിച്ചു കളയാൻ. ഇതാണ് ഏറ്റവും കറക്റ്റ് മെതേഡ്. ഇതാകുമ്പോൾ നമ്മൾ തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ ഇട്ടിടാൻ പോയച്ചാൽ മതി. ആ സ്റ്റോണിൻ്റെ അത്രയും വെള്ളം അങ്ങ് താഴ്ന്നുള്ളൂ. താഴ്ന്നു കഴിയുമ്പോൾ നമ്മൾ പൊതുവെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഫൈറ്ററിൻ്റെയും ഗൗരാമ്യയും മറ്റ് മീനുകളുടെയൊക്കെ പൊടി കുഞ്ഞുങ്ങളുടെ എല്ലാം വാട്ടർ ചേഞ്ച് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിനകത്ത് ഗോൾഡൻ ഗൗരാമ്യയുടെ കുഞ്ഞുങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കുഞ്ഞുങ്ങളെ മൊത്തം ഇതിനകത്തോട്ട് ഇറക്കി വിടാൻ പോവാണ്. മാക്സിമം വെള്ളം വലിച്ചു കളഞ്ഞിട്ട് മെയിൽ അതിനകത്തുണ്ട്, അതിനെ എടുത്ത് മാറ്റിട്ട് എന്നിട്ട് നമ്മൾ അതിന് എല്ലാത്തിനും നമുക്ക് ഒരു ടാങ്കിലോട്ട് ഇറക്കി വിടാൻ ആവശ്യമേ ഉള്ളൂ. കാരണം കുഞ്ഞുങ്ങൾ തീരെ കുറവാണ്. അത് വല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ കൈ ഇട്ടാണ് ഇതിനെ എടുക്കുന്നത്. നേരെ ബക്കറ്റിലോട്ടാണ് വീണത്. ആങ്കി ഇനി അവിടെ കിടക്കണം. വെള്ളം ഇങ്ങനെ മാക്സിമം വലിച്ചു കളയുക. ഇതിനകത്ത് വളരെ കുറേ കുഞ്ഞുങ്ങളുള്ളൂ. ഇനി ഇനി ഈ പ്ലാന്റ്സ് ഓരോന്ന് വളരെ ശ്രദ്ധയോട് കൂടി എടുത്തു മാറ്റണം. കുഞ്ഞുങ്ങളൊന്നും ആ പ്ലാന്റ്സിൽ പെട്ട് പുറത്തു പോകാൻ പാടില്ല. വളരെ ശ്രദ്ധയോടെ വേണം പ്ലാന്റ്സ് എടുത്തു മാറ്റാൻ. ഞാൻ നല്ലപോലെ കുലുക്കി പതുക്കെ വേണം ഓരോ പ്ലാന്റ്സ് എടുക്കാൻ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അതിനകത്ത് കയറിപ്പോവും. അതിനുശേഷം ഫോക്സ് ടെയിൽ പ്ലാന്റ് പോലുള്ള പ്ലാന്റുകൾ, ഇത് വലിയ പ്ലാന്റാണ്, പക്ഷേ ഇത് നമ്മളിപ്പോൾ ഓരോന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസ് പീസാക്കി വേണം എടുക്കാൻ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അതിനിടയ്ക്ക് കയറും. ഇട്ടപ്പോൾ വലുതാണ് ഇട്ടത്. പ്ലാന്റ്സ് മാറ്റി കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. അത്യാവശ്യം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, ഓടി നടക്കുന്ന കാണാൻ പറ്റും നമുക്ക്, എങ്കിലും ഒരുപാടില്ല. ഇനി ഇതിനകത്ത് മൊത്തം മാക്സിമം വെള്ളം വലിച്ചു കളഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ടാങ്കിലോട്ട് ഈ കുഞ്ഞുങ്ങളെ മൊത്തം ഇതിനകത്തോട്ട് ഇറക്കി വിടാൻ. എന്നിട്ട് അതിനകത്തെ മുക്കാലും ഒരു 75% വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം ഒഴിക്കാൻ പോവാണ്. നമുക്ക് അത്യാവശ്യം കുറച്ച് കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ ഈ നെറ്റ് ഉപയോഗിച്ച് വേളയിൽ നമുക്ക് കോരിയെടുക്കാം. പക്ഷേ കുഞ്ഞുങ്ങൾ ഓടുന്നുണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കയറുന്നുണ്ട്. അതിനകത്ത് നെറ്റിനകത്ത് കുഞ്ഞുങ്ങൾ കയറും. നമുക്ക് അതിനെ ഇതിനകത്തോട്ട് ഇറക്കി വിടാൻ പറ്റും. ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ മണിക്കൂറുകൾ നമ്മുടെ സമയം പോകും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് മൊത്തത്തിൽ ഇങ്ങോട്ട് കമത്തുകയാണ് ചെയ്യുന്നത്. മാക്സിമം വെള്ളം താത്ത ശേഷം മുഴുവനായിട്ട് ഇങ്ങോട്ടങ്ങ് നമ്മൾ ഇറക്കി വിടുക ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ മണിക്കൂറുകൾ നമ്മുടെ ടൈം പോകും. അപ്പോൾ അതിലും എളുപ്പം നമ്മൾ കമത്തുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തെ കുഞ്ഞുങ്ങളെ നമ്മൾ അതിനകത്തോട് ഇറക്കി വിടാൻ പോവുകയാണ്. കുറച്ചുകൂടെ വെള്ളം താക്കേണ്ടതായിരുന്നു, പക്ഷേ താന്നില്ല. അതുകൊണ്ട് ഞാൻ എടുത്ത് നമ്മൾ പതുക്കെ ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഇങ്ങോട്ട് അങ്ങനെ ഇറക്കി വിടുക. ഇങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ. ഇതിപ്പോൾ വലിയ പാത്രം ആയതുകൊണ്ട് നമുക്ക് നല്ലപോലെ താക്കാൻ പറ്റാഞ്ഞ, അല്ലെങ്കിൽ നല്ലപോലെ താത്ത് വെച്ചിട്ട് ഇറക്കി വിടാൻ പറ്റും. നമ്മൾ ആദ്യത്തെ എടുത്ത് മാറ്റി കഴിഞ്ഞു. അതിലെല്ലാം ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞ ശേഷം വാട്ടർ ചേഞ്ച് ഇതിനകത്തെ 90% വെള്ളം മാറ്റി ഇനിയിപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. പുതിയ വെള്ളം നേരിട്ട് ഞാൻ ഹോസ് കണക്ട് ചെയ്തേക്കുന്നത് പമ്പ് ഇതിലാണ്, പൈപ്പിലാണ്. കിണറ്റിലെ വെള്ളം നേരിട്ട് അടിക്കുവാണ്, അല്ലാതെ വെള്ളം പിടിച്ചു വെച്ചിട്ട് പിന്നെ മാറ്റുക അങ്ങനെ ഒരു പരിപാടിയൊന്നും ഞാൻ ചെയ്യുന്നില്ല. നേരിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുക്കുവാണ്. കാരണം ഇവിടുത്തെ വെള്ളത്തിൻ്റെ എല്ലാം pH 7 ആണ്. അതുകൊണ്ട് pH ഏകദേശം കൃത്യമായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് വെള്ളം പിടിച്ചു വെച്ചു പിന്നെ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരിട്ട് ഞാൻ എപ്പോഴും എല്ലാ ടാങ്കിലും നേരിട്ടാണ് വാട്ടർ ചേഞ്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ 7-8 ദിവസമായ ടാങ്കിലെ വെള്ളമാണ് ഞാൻ വാട്ടർ ചേഞ്ച് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾ തീരെ പൊടിയാണ്. ഇങ്ങനെയാണ് നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുക്കുന്നത്. ഫുള്ള് വെള്ളം അടിച്ച് കളഞ്ഞിട്ട് നമ്മൾ പുതിയ ഫ്രഷ് വെള്ളം അടിച്ചിരിക്കുകയാണ്. ഇനി ഇതിപ്പോൾ ഒന്നര ഇടവിട്ട് നമ്മളിത് മിക്കവാറും കണ്ടിന്യൂസ് ചെയ്യണം. ഒന്നര അല്ല ഒരു ദിവസം ഇടവിട്ട് ഒരു ദിവസം ഇടവിട്ട് ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. കാരണം ഈ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ വാട്ടർ ചേഞ്ച് ഉണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ഒരു 10% ആണെങ്കിൽ കിട്ടുമെന്ന് ആർക്കറിയാം, കണ്ടറിയണം. ഞാൻ ആദ്യമായിട്ടാണ് വാട്ടർ ചേഞ്ച് കൊടുത്ത് ചെയ്യുന്നത്. കാരണം ഇത്രയും കുഞ്ഞുങ്ങളുടെ ടാങ്കിൽ വാട്ടർ ചേഞ്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് മുന്നോട്ടുള്ള റിസൾട്ട് നോക്കാം.